ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ നിരവധി പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ നടക്കുന്നത് പുതിയൊരു ട്രെൻഡാണ്. അത് വിജയിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഹൗസ്ഫുള്ളായി. കേരളക്കരയെ മുഴുവൻ ബാധിച്ച 2018 വെള്ളപ്പൊക്കമാണ് സിനിമയുടെ പ്രമേയം. ഇത് മറ്റൊരു ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യഥാർത്ഥ സംഭവങ്ങളെ ആവിഷ്കരിക്കുന്ന നിരവധി സിനിമകൾ ഇത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹോളിവുഡിൽ ഇത് പതിവാണ്. അവയിൽ ഭൂരിഭാഗവും ഹിറ്റുകളായിരുന്നു. ബോളിവുഡിലും ഇത്തരം സിനിമകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ ഈ തരത്തിലുള്ള സിനിമകളുടെ എണ്ണം കുറവാണ്. എങ്കിലും പരീക്ഷണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. യഥാർത്ഥ സംഭവങ്ങളുടെ പുനരാവിഷ്കാരം ജനങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അത് അവർ അനുഭവിച്ചതോ നേരിട്ട് മനസ്സിലാക്കിയതോ ആയിരിക്കും. ചരിത്രം പറയുന്ന സിനിമകൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെട്ടതായിരിക്കും. പക്ഷെ നേരിട്ട് അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ സിനിമയാകുമ്പോൾ അതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. മലയാളത്തിൽ പരീക്ഷണങ്ങളായി നിരവധി സിനിമകൾ പല കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. സമീപകാലത്തും ഇത്തരത്തിൽ പുറത്തിറങ്ങിയ സിനിമകളുണ്ട്. 2019 ഇറങ്ങിയ വൈറസ് അത്തരത്തിലൊന്നായിരുന്നു. കേരളത്തെ ഞെട്ടിച്ച നിപ്പ വൈറസ് ആക്രമണത്തിൽ നിന്നാണ് ഈ സിനിമ പിറവിയെടുക്കുന്നത്. ഉരുൾപൊട്ടലിലുണ്ടായ ദുരന്തം പ്രമേയമാക്കിയായിരുന്നു മലയൻ കുഞ്ഞ് എന്ന സിനിമ നിർമ്മിക്കപ്പെട്ടത്. ഏറ്റവും പുതുതായി വന്ന വാർത്ത, കേരളമാകെ ആകാംക്ഷയോടെ കണ്ടിരുന്ന അരികൊമ്പൻ എന്ന കാട്ടാനയുടെ ജീവിതം സിനിമയാക്കുന്നു എന്നാണ്. ഇടുക്കി ചിന്നക്കനാലിലെ 37 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആനയായിരുന്നു അരികൊമ്പൻ. പ്രമുഖ സിനിമാ നിർമ്മാതാവായ NM ബാദുഷ ആണ് ഈ സിനിമയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മറ്റൊരു സൂപ്പർ ഹിറ്റും ഇതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. യഥാർത്ഥ സംഭവങ്ങൾ പ്രേക്ഷകരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കിയാൽ, പ്രകൃതി ദുരന്തങ്ങൾ എക്കാലവും ഒരു ചൂടേറിയ വിഷയം തന്നെയാണ്. ഇത് പലർക്കും കാഴ്ചയാകാം, ചിലർക്ക് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമാകാം. അതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് സിനിമകളുടെ വിജയം നിർണയിക്കപ്പെടുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നവരുടെ കഥകൾ സ്ക്രീനിൽ കാണുവാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. 2013 കേദാർനാഥ് ദുരന്തം, 2001 ഗുജറാത്ത് ഭൂകമ്പം, 2015 മുംബൈ പ്രളയം എന്നിവയെല്ലാം സിനിമയ്ക്ക് പശ്ചാത്തലമായിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങളിൽ മനുഷ്യർ എങ്ങനെ പ്രതികരിച്ചു എന്നത് നാടകീയമായി അവതരിപ്പിക്കുന്നതാണ് മിക്ക സിനിമകളും. 2018 സിനിമയുടെ പശ്ചാത്തലം നോക്കിയാൽ പ്രശസ്ത സിനിമാ സംവിധായകനായ ജൂഡ് ആന്റണി ജോസഫിൻ്റെതാണ് ഈ സിനിമ. അഖിൽ പി ധർമ്മരാജനും ജൂഡും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. വേണു കുന്നപ്പള്ളി, CK പത്മകുമാർ, ആൻഡ്രോ ജോസഫ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ്, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി, ലാൽ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. 2018 നടന്ന പ്രളയത്തിൽ കേരള ജനത ഒറ്റക്കെട്ടായാണ് ഇതിനെ നേരിട്ടത്. ജാതി, മത, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത അവസരമായിരുന്നു. അതിജീവനം എന്നതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. ഇതുതന്നെയാണ് സിനിമയുടെയും പശ്ചാത്തലം. ഇത്തരം സംഭവത്തിൽ ഒരു സിനിമ എടുക്കുവാനുള്ള സാധ്യത കണ്ടെത്തിയതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. സിനിമയാകുമ്പോൾ അതിനാവശ്യമായ ചേരുവകളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതിൻ്റെ വിധി നിർണയിക്കപ്പെടുന്നത് പ്രേക്ഷകരുടെ പ്രതികരണത്തിലൂടെയാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി നടന്ന സംഭവങ്ങളെ പശ്ചാത്തലമാക്കിയാണ് ട്രാഫിക് എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഇതും ഹിറ്റായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, അതായിരുന്നു പുലിമുരുകൻ എന്ന 100 കോടി ക്ലബിൽ കയറിയ മെഗാ ഹിറ്റ് സിനിമയുടെ പ്രമേയം. പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും എപ്പോഴും ജനങ്ങളിൽ ഒരു ആകാംക്ഷ സൃഷ്ടിക്കുന്നതാണ്. ഇത് സിനിമയോ കഥയോ ആയി മാറുമ്പോൾ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല, അത് ഒരു അനുഭവ സാക്ഷ്യമായി മാറുന്നു. ഈ സംഭവങ്ങളിൽ ഒരു ആകാംക്ഷ എന്നത് അതിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നതാണ്. പ്രേക്ഷകനുണ്ടാകുന്ന ഈ ആകാംക്ഷയാണ് അവനെ സിനിമ കാണുമ്പോൾ അതിലേക്ക് ലയിപ്പിക്കുന്നത്. വൻ വാർത്താ പ്രാധാന്യം ലഭിച്ച സംഭവങ്ങൾ എപ്പോഴും ഒരു കഥ സൃഷ്ടിക്കുന്നതായിരിക്കും. ഈ സംഭവങ്ങൾക്കുള്ളിൽ ഒരു കഥയുടെ ചരട് കണ്ടെത്തുന്നതാണ് സിനിമാക്കാരുടെ വിജയം. അത് പ്രേക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് പിന്നീട് വരുന്നതാണ്. പല വിധത്തിലുള്ള സംഭവങ്ങൾ സിനിമയ്ക്ക് പശ്ചാത്തലമായിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, ക്രൈം, ജീവചരിത്രം, കുറ്റാന്വേഷണം, പല വിധത്തിലുള്ള ദൗത്യങ്ങൾ, മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവങ്ങൾ, ഇവയെല്ലാം സിനിമയ്ക്ക് വഴിയൊരുക്കുന്നു. ഇങ്ങനെ ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകളും പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ, CBI ഡയറി കുറിപ്പ്, ഇതെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരു വിജയ സിനിമയുടെ ഫോർമുലയ്ക്ക് ആവശ്യമായതെല്ലാം യഥാർത്ഥ സംഭവങ്ങളിൽ ഉണ്ടായിരിക്കും. അതിനെ നാടകീയമായി അവതരിപ്പിക്കുന്നതായിരിക്കും സിനിമ. മലയാള സിനിമ മുമ്പൊരിക്കലും നേരിടാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു വശത്ത് ലഹരി മാഫിയയുടെ സ്വാധീനം, മറുവശത്ത് പരാജയപ്പെട്ട സിനിമകളുടെ എണ്ണം. ആഴ്ചയിൽ ശരാശരി 6-7 സിനിമകൾ ഇറങ്ങുകയാണ്.
ഇതിൽ 90% പരാജയപ്പെടുകയാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പോലും മലയാള സിനിമയെ ഇപ്പോൾ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ അവസരത്തിൽ ജൂഡിൻ്റെ 2018 എന്ന സിനിമ മറ്റൊരു ട്രെൻഡിന് തുടക്കമിടുകയാണ്. ഇത് വീണ്ടും സിനിമാ വസന്തം തിരികെ കൊണ്ടുവരാൻ ഇടയാക്കട്ടെ. സിനിമ എന്നത് 100 പേരുടെ ഉപജീവനമാണ്. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ നിലനിൽപ്പും പ്രധാനപ്പെട്ടതാണ്. മലയാള സിനിമയിൽ മുൻപ് പല പരീക്ഷണ ചിത്രങ്ങളും നിർമ്മിക്കുവാനുള്ള ധൈര്യമുള്ളവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചെയ്താൽ തീക്കളിയായി മാറും. ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡ് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരത്തിലൊന്നാണ് 2018 എന്ന സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിജയം ഇനി വരാനിരിക്കുന്ന പുതിയ സിനിമകൾക്ക് പശ്ചാത്തലമാകും. ട്രെൻഡിനനുസരിച്ച് കലാസൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ അതിനോട് നീതി പുലർത്തേണ്ട ബാധ്യത കൂടിയുണ്ട്. ആ ഒരു ധർമ്മം കലാലോകത്ത് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള യഥാർത്ഥ സംഭവ വികാസങ്ങളെ അന്വേഷിച്ച് കഥാകൃത്തുക്കൾ തിരച്ചിൽ തുടങ്ങിക്കാണും എന്നത് തീർച്ചയാണ്. പുതിയ ഹിറ്റുകൾക്കായി കാത്തിരിക്കാം. ഹിറ്റുകൾ ഉണ്ടാകുന്നത് മലയാള സിനിമാ വ്യവസായത്തിന് മുതൽക്കൂട്ടായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ എന്നിവ നൽകുക. നന്ദി, നമസ്കാരം.